എല്ലാവർക്കും നമ്മുടെ മേശക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ മാവേലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാവേലി റെഡി ആക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. നമ്മുടെ മാവേലി അച്ഛൻ കൺമഷി ഒക്കെ ഇട്ടത് ഒരു പരിവായി കൊണ്ടിരിക്കുകയാണ്. ഇത് വെളുത്ത് തൊടുത്ത മാവേലി എന്ന് പാത്രം. നമ്മുടെ മേശക്കാരൻ വേറെ ആളുണ്ട്, അജിൻ. അപ്പൊ മേക്കപ്പ് മേനാ, ഇന്നത്തെ ഇന്നത്തെ മേക്കപ്പ് മേനാണ് പുള്ളി. ഇന്ന് നമ്മള് ബ്ലോഗിൽ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾ ആദ്യത്തെ ബ്ലോഗാണ്, കഞ്ഞി ബ്ലോഗാണ് നമ്മുടെ. നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിച്ച നമ്മുടെ കാർമൽ കോളേജിൽ, കാർമൽ കോളേജിൽ ഇന്ന് ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ പൂർവ്വ ഞങ്ങളുടെ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ടീച്ചർമാർക്ക് നമ്മളൊരു എന്താ പറയാ, അജി എന്താ നമ്മൾ ചെയ്യാൻ പോണേ, ഈ മാവിലിയുടെ വേഷം കോളേജിലുള്ള ആർക്കും അറിയില്ല കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോ, ഇങ്ങനെ കീഴിൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ളു. ഇത് തന്നെ വലിയൊരു പണിയായിരുന്നു അല്ലേ. ഇത് നമുക്കപ്പോ എന്താ ഇന്ന് നടക്കാൻ പോലെ ചെയ്യാൻ പറഞ്ഞാൽ, ഞങ്ങൾക്ക് വലിയ പിഴിയില്ലാത്തൊരു പിഴിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലേ. പിന്നെ അപ്പോ ശരി, നമ്മൾ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ പ്രിൻസിപ്പാൾക്കും ഇവർക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. പക്ഷെ ശരിയാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ആദ്യം ചെറിയൊരു ഡെമോ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് മോഡലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത് എത്രത്തോളം സക്സസ് ആവും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞങ്ങളൊപ്പം കൂടെ. മാവേലിക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ അങ്ങനെ ആലോചിക്കാൻ കാരണം? എന്താ ഇങ്ങനെ പറയണ മാവേലി, ഓണത്തിനല്ലേ നിങ്ങള് വരണ്ടേ? ഒരു ദിവസം വന്നാലും എന്താണ് ഭയങ്കര ദുരിത ആൾക്കാരം ഇത് കാണാൻ പറ്റില്ല. എന്തിനു കാണാൻ പറ്റില്ല നമ്മുടെ മാവേലിയോട് പറഞ്ഞേ? പ്രജകളെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ രംഗപ്രവേശമാണ് നടക്കാൻ പോണത്. മാവേലിക്ക് അറിയില്ല മാവേലി എന്തിരിക്കണം. അങ്ങനത്തെ സ്കീമാണ് നമ്മുടെ തൃശ്ശൂർക്കാരെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വല്ലാത്ത സീനട്ടാ ഇടിയേ. നമ്മുടെ ടീച്ചറുടെ മാവേലി മാവേലിക്കടി നമുക്ക് കുറച്ച് പേപ്പർ തിരുമ്പി കൂടെ തരണ്ട്. Come on. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കാർമൽ കോളേജാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാവേലിയും അതുപോലെ തന്നെ ഞങ്ങള് എന്താ പറയുക, ഞങ്ങളെല്ലാവരും പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങളുടെ കാലഘട്ടം, മനോഹരമായ കാലഘട്ടം എന്താ അടിച്ചു പൊളിച്ചിരുന്ന ഒരു സമയമാണത്. നമ്മൾ നമ്മുടെ കാർമൽ കോളേജിൽ നമ്മുടെ മാവേലിനെ അവിടുത്തെ പ്രജകൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രസം എന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരു സർപ്രൈസ് ഒരിക്കലും അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. നമ്മളൊരിക്കലും മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു സർപ്രൈസ് അവിടെ കൊടുക്കും. ഇതൊക്കെ ഇന്നലെ ഒരു എന്താ പറയുക, വികടമായ രീതിയിൽ പ്ലാൻ ചെയ്തതാണ് അല്ലേ മാവേലി? A few moments later. നമ്മളിവിടെ എത്തിയപ്പോ നമ്മുടെ മാവേലിയുടെ അരപ്പട്ട നൈസായിരുന്നു ഓടിപ്പോയി. അത് നമ്മൾ റോഡിൽ രണ്ടാമത്തെ സ്കീനോട് വിട്ടത്. ആൾക്കാരൊക്കെ നോക്കിണ്ട്, എന്താ പറഞ്ഞറിയില്ല. റോഡിൽ തന്നെ നമ്മൾ അരപ്പട്ട കെട്ടുന്നത് ഇവിടെ പോയിട്ട് മാവേലിക്ക് ചെറിയ പേടിയിട്ടാണ് പറയുന്നത്. പക്ഷെ എന്താ സംഭവം ഉണ്ടാവുമ്പോൾ നമുക്കറിയില്ല. മാവേലി പേടിയുണ്ടോ? അതിനെ പറ്റുന്ന പേടിയില്ല. അത് അതൊക്കെ അറിയാൻ ചേട്ടനാ പോണേ. നമ്മളെ ഞാൻ നമ്മുടെ കോളേജിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. നമ്മൾ ഓണാഘോഷത്തിന് ഭാഗം പറ്റി കോളേജ് മുണ്ടൂരി പോകുന്നൊക്കെ നല്ല ടെൻഷനുണ്ട് എല്ലാവർക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ, കോളേജിൽ നടന്ന് നമ്മളൊരു കോളേജിൽ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ടീച്ചർമാരൊക്കെ മുമ്പിൽ തന്നെ മാവേലിനെ കാത്ത് മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാം. മാവേലി വന്നപ്പോഴും ടീച്ചർമാരെ എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കോളേജിലെ ടീച്ചർമാരാണ് നമ്മൾ കാണുന്നത്.
നമ്മുടെ എല്ലാ ടീച്ചർമാരും ഉണ്ട് ഇവിടെ. ഇന്നിപ്പോ നമുക്ക് എല്ലാവരും ഉണ്ട് നമ്മുടെ എല്ലാ ടീച്ചർമാരും. മാതേട്ട പോയി നമ്മുടെ മാതേട്ടൻ ടീച്ചർമാരാണ് നമ്മുടെ കാണുന്നത്. ടീച്ചർമാർക്ക് എന്താണ് പറയുന്നത്? തെരിയോ ദേശമൊന്നുമില്ലാത്ത രാജ്യമായിരുന്നു നമ്മുടെ കേരളം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അന്നത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
അവസ്ഥയുള്ള വിദ്യാർത്ഥികളായിരുന്നു. ഇവര് ഇവിടെ ക്ലാസ് ഇല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് തന്നെ ഒന്ന് സന്ദർശിക്കുകയും അവരുടെ ഞാൻ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും എല്ലാം ചെയ്യാറുണ്ട്. വളരെ സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും വളരെ നല്ല വിദ്യാർത്ഥികളായിരുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് വീണ്ടും നേരെയാണ്. ഒരാൾ ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുന്നു, ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, അങ്ങനെ ഒരാൾ ബികോം ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഇവിടെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഇവർക്ക് എല്ലാവിധ ഭാവിയിൽ നല്ല ശോഭനമായിട്ടുള്ള ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് കാണാറുണ്ട്, ഞങ്ങൾ സ്റ്റാഫിനേക്കും വന്ന് കാണും. പഠിച്ചു പോയിട്ടുള്ള പല വിദ്യാർത്ഥികളും വരാറുണ്ട്, പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്കേ വരും.